എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ല? അർച്ചനയും കാർത്തിക്കും കല്യാണം കഴിക്കാൻ പോകുന്നു. അതെ, കല്യാണം നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നടത്തുകയും ചെയ്യും. അതെ. എന്നാ രണ്ടുപേരും തമ്മിൽ വഴക്ക മിണ്ടുന്നുമില്ല? അതെ. അല്ല, മുത്തശ്ശി കുടിച്ചിട്ടുണ്ടോ? കളിയാക്ക. പിന്നെ അച്ഛനയുടെ കല്യാണത്തിന് ഞാൻ ചെറുക്കനെ നോക്കില്ലേ? നീയോ? ഇതിനു മുമ്പ് ഒരു ചെറുക്കനെ കണ്ടില്ലേ? അവളുടെ അമ്മയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അർച്ചന എങ്ങാനും കണ്ടിരുന്നെങ്കിലേ അവനെ ഓടിച്ചിട്ട് അടിച്ചേനെ. എന്ന് വെച്ചാ കാർത്തികനെ കെട്ടണ? എന്താ അവൻ, എന്താണ് ഒരു കുറവ്? അവൻ ഒരു കുടിയനെ, നിനക്കറിയോ? ആരാ കുടിയൻ? എന്നോ ഒരു ദിവസം എടാ, നീയും കുടിക്കാറില്ലേ? ജയറാമിന്റെ കല്യാണത്തിനെ സാമ്പാർ കാലത്തിൽ മൂക്കും കുത്തി വീണില്ലേ? ഇതെപ്പോഴാ? ആദ്യം നിനക്കറിയില്ലേ? നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ ചെന്ന് വീണിരിക്കുന്ന സാമ്പാർ കലത്തിനകത്തേക്ക്? ഇപ്പൊ രണ്ടുപേർക്കും എന്താ വേണ്ടേ? എടാ ചെറുക്ക, ഈ കല്യാണം നടത്തി തരാൻ ഞാൻ നിന്നോട് പറയുന്നില്ല, അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഈ കല്യാണത്തിന്റെ ഇടയ്ക്ക് കയറി മുടക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ, എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ അടിച്ചു കൊല്ലും. ഈ ലോക്കറ്റ് കൊണ്ടുപോയി ആ ചേച്ചി കൊടുക്ക. ഓക്കേ അങ്കിൾ. ആന്റി, ആന്റി, ദാ അങ്കിൾ കൊടുക്കാൻ പറഞ്ഞു. നിന്റെ അമ്മ എവിടെ? ബാബു, എൻ്റെ കൂടെ നിനക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ? എന്താ കാര്യം സർ? എൻ്റെ മകന് ആക്സിഡൻ്റായി. ഇപ്പോഴാ ഫോൺ വന്നത്. അവൻ എപ്പോഴും ഹെൽമെറ്റ് വെക്കാറുണ്ട്. ഇന്നെന്തോ അവനത് മറന്നുപോയി. തടിയും കൊണ്ടുപോയ ഒരു ലോറി അവനെ ഇടിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഈ കാര്യം അറിയില്ല. അവൾക്കിത് സഹിക്കാനാവില്ല. ബ്രില്യൻ്റ് ബോയ്, IIT എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് പുസ്തകം മേടിക്കാൻ പോയതായിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തു, ഈ രാത്രിയിൽ എന്തിനാ പോകുന്നത്, രാവിലെ പോയി മേടിച്ചാ പോരെ എന്ന്. അതല്ല അച്ഛാ,
ഈ എക്സാം എനിക്ക് നല്ലവണ്ണം എഴുതണമെന്ന്, നല്ല മാർക്ക് വാങ്ങിക്കണം, റാങ്ക് വാങ്ങിക്കണമെന്ന് വലിയ ആളാവണമെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ എഞ്ചുറിയാണെന്ന് അറിഞ്ഞത്, ശരീരത്തിൽ വേറെ മുറിവുകളൊന്നും ഇല്ലെന്ന്. നീ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരുമോ ബാബു, പ്ലീസ്? തന്റെ മകൻ ആക്സിഡന്റ് ആയി ഓൺ ദ സ്പോട്ടിൽ മരിച്ചു പോയടോ ബാബു. മരിച്ചത് 1985 വർഷം, 25 വർഷം കഴിഞ്ഞു പോടും. ഇപ്പൊ ലോകം 2009. നിങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രിയെ മരിച്ചു, ഇന്ദിരാഗാന്ധി മരിച്ചു, നിങ്ങളുടെ മോനും മരിച്ചുപോയി. തനിക്കൊന്നും അറിയില്ല, വിദ്യാഭ്യാസം ഇല്ലേ? നിങ്ങൾ പറഞ്ഞ അസ്രദീനം കമ്പ്യൂട്ടറും എല്ലാം പഴയതായി. നോക്ക്, അങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ ഭാര്യ എന്തിനാ കരയുന്നറിയോ? ചത്തുപോയ നിങ്ങളുടെ മോനെ ഓർത്തിട്ടല്ല, തന്നെ ഓർത്താ. താൻ ഇങ്ങനെയായി പോയില്ലെന്ന് ഓർത്തിട്ടാ കരയുന്നത്. എന്താ ബാബു ഇത്? നിങ്ങളുടെ ബാബു മരിച്ചുപോയി, അത് ആദ്യം മനസ്സിലാക്ക്. ഇനി വേണേ നിങ്ങളുടെ മോൻ ഞാനാണെന്ന് വിചാരിച്ചു മനസ്സ് തുറന്ന് കരയും. ഒന്ന് കരയും, കരയണോ? കരയും, ഒന്ന് കരയണോ? കരയാൻ, കരയണോ? കരയാൻ, മനസ്സ് തുറന്ന് കരയും. ഐ എം സോറി. എന്തിനാ സാർ? നടന്നതിനെല്ലാം. ചില കാര്യങ്ങൾ ചിലർക്ക് താമസിച്ച് മനസ്സിലാവൂ. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അർച്ചനയ്ക്കും മനസ്സിലാകും. അതേ മോനെ, നടന്നതെല്ലാം പോട്ടെ മോനെ. മണമാളിൽ അങ്ങനെ പോകാതെ അവിടെ നിന്നേ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. കല്യാണത്തിന് ശേഷം വിജയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഓ എക്സലന്റ്, യു ആർ മോസ്റ്റ് വെൽക്കം. കല്യാണത്തിന് വിളിക്കില്ലേ? ആദ്യത്തെ കുറിച്ച് സാറിന് തന്നെയാ. ഓക്കെ ഓക്കെ. ഏയ് വാ വാ വാ. എന്താ ഇത്ര പെട്ടെന്ന്? എന്താ ഈ നോക്കുന്നേ? എന്താ ഇത്? ഇതൊക്കെ എന്താ? ഗിഫ്റ്റോ? ഇതൊക്കെ ഇപ്പൊ എന്തിനാ തരുന്നേ? കല്യാണത്തിന് വരുമ്പോ പോരെ. കല്യാണത്തിന് വരില്ലെന്നോ? എന്താ? കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാരും വരും. കാർത്തിക് വരുന്നോണ്ടല്ലേ. എന്ന് മനസ്സിലാക്കിക്കോ, നിനക്ക് 1000 പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ച് എന്റെ കല്യാണത്തിന് വരില്ലേ? ഇന്നാ ഇത് നീ തന്നെ വെച്ചോ. തരണം എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് വരുമ്പോ തന്നാ മതി. ഇത് കേട്ടോ, നീ എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. എന്താ, നിന്റെ ഇഷ്ടത്തിന് പോവാ, അത്രേ ഉള്ളൂ? കല്യാണത്തിന് വരുവോ അതോ ഇല്ലയോ?